നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. യു പിയിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആരുമായും ഇനി സഖ്യത്തിനില്ലെന്നും ICC ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ സംഘടന ശക്തി വർദ്ധിപ്പിക്കുക എന്നതിനാണ് മുൻതൂക്കം നൽകുന്നത്. സംസ്ഥാനത്തെ 6.5 മാസത്തെ കോൺഗ്രസ് പ്രവർത്തനം നേതാക്കളുമായി വിശകലനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താഴെ തട്ടിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന അടുത്ത യോഗത്തിൽ 12 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തും. ഒരു പാർട്ടിയുമായി സഖ്യമില്ലാതെ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. 2 ആഴ്ചയ്ക്കകം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. വലിയ പ്രതീക്ഷകളോട് മത്സരിക്കാൻ ഇറങ്ങിയ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ പോലും കോൺഗ്രസിനെ കൈവിട്ടു. ആശ്വാസ വിജയം നേടാനായത് സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിൽ മാത്രം. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ കലകം രൂക്ഷമാവുകയാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം നടന്നിരുന്നു.